ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ? അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. നല്ലവനായ ഈശോയെ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയെ കുറിച്ച് കൂടുതൽ അറിയാം, അങ്ങയുടെ സ്നേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ സമയം അങ്ങ് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അങ്ങേ തിരുക്കുമാറിനോട് എപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ നാലാം പാഠം തുടങ്ങിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന്. ഓർമ്മയുണ്ടോ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തു പോയതെന്ന്? എന്തായിരുന്നു നമ്മുടെ പ്രധാന വിഷയം? ജീവനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് അല്ലെ. ജീവൻ എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടത്. ജീവൻ പ്രധാനപ്പെട്ടതാണെന്നൊരു ബോധ്യമുണ്ടോ ഇപ്പോ? അതെ, നമുക്ക് നേരത്തെ തന്നെ അതറിയാം ഇല്ലേ. നമ്മുടെ ജീവൻ പ്രധാനപ്പെട്ടതാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട എൻ്റെത് എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഈ ജീവനെ കുറിച്ച്, ഇത് ആരാണ് നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചു തന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരിയധികം അറിവുണ്ട്. എങ്ങനെ? ദൈവവചനത്തിലൂടെ അല്ലേ. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? സൃഷ്ടികർമ്മത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോഴാണ് സൃഷ്ടിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഉറപ്പായി നിങ്ങൾക്ക് എന്തായാലും അത് അറിയാമായിരിക്കും. ആറ് ദിവസം നീണ്ടു നിന്ന തന്റെ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും ഒടുവിലായ ദൈവം രൂപം നൽകിയതാണ് മനുഷ്യനെ. അതിനു മുന്നേ എന്തൊക്കെ ഒരുക്കി? എന്തൊക്കെ ഒരുക്കി? മനോഹരമായൊരു പറദീസ ഒരുക്കി അല്ലേ, ആർക്ക് താമസിക്കാൻ. ഒന്ന് ഓർക്കണം, അഞ്ചു ദിവസം കർത്താവ് അധ്വാനിച്ചത് ആറാം ദിവസം നടക്കുന്ന സൃഷ്ടിയുടെ സുഖമമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. അഞ്ചു ദിവസം ദൈവം അധ്വാനിച്ച് സൃഷ്ടിച്ചതെല്ലാം ഏറ്റവും ഒടുവിൽ ആറാം ദിനം താൻ സൃഷ്ടിക്കാൻ പോകുന്ന ഏറ്റവും വിലപ്പെട്ടവനായ ആ പ്രത്യേക സൃഷ്ടി, അതായത് മനുഷ്യൻ, അവന് നന്നായി സുഖമായി ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുക എന്നുള്ളതായിരുന്നു ഈ അഞ്ചു ദിവസം നടന്നത്. ചെറിയ കാര്യമാണോ? അല്ല, എത്ര മനോഹരമായ ഒരു അധ്വാനമാണല്ലേ അത്. ദൈവം ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി, ഒരു പക്ഷെ നമ്മൾ എത്ര കാലം ജീവിക്കുമായിരിക്കും? നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ 100, 150, 200 കൊല്ലമൊക്കെ ജീവിച്ച പൂർവ്വപിതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട് അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്പാൻ അനുസരിച്ച് നമ്മൾ ഒരുപക്ഷെ ഒരു 50 നടപ്പോ എല്ലാവർക്കും ഒരു വിഷമം ഇല്ലേ, 60. ഈ കൊറോണയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മളത് ആരോഗ്യത്തോടുകൂടി, ആരോഗ്യകരമായ ജീവിതശൈലിയോട് മുന്നോട്ട് കൂടി പോവുകയാണെങ്കിൽ ദൈവം നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 80 അല്ലേ. അങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ കാലം. 80 കൊല്ലം അല്ലെങ്കിൽ ഒരു 60 കൊല്ലം ജീവിച്ചിരിക്കുന്ന ഒരു ജീവിക്ക് വേണ്ടി ഭൂമിയും അതിനു ചുറ്റും അതിന് മേലെയും താഴെയും ഒക്കെയുള്ള ഒക്കെയും നന്നായി സൃഷ്ടിച്ച ഒരു ദൈവം, അതാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ വണങ്ങുന്നത്, ആരാധിച്ച് കുമ്പിട്ട് ആരാധിച്ച് എന്നും വണങ്ങുന്നത്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ, ദൈവത്തിന് നമ്മളെ സംബന്ധിക്കുന്ന ശ്രദ്ധ എത്രത്തോളമാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടായിരുന്നു ഒരു അമ്മയുടെ ഉദരത്തിൽ, ഓർമ്മയുണ്ടത്, ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ അവൻ ആവശ്യമുള്ളതൊക്കെ അമ്മയുടെ ഉദരത്തിൽ ദൈവം ഒരുക്കുന്നു. അതുപോലെ ഒരു മനുഷ്യന് ദൈവം ആദ്യമായി രൂപം കൊടുക്കുന്നതിന് മുന്നേ അവന് ജീവിക്കാൻ, ഏറ്റവും സുഖമായി ജീവിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും പറദീസയിൽ ഒരുക്കി ഇല്ലേ. ഒപ്പം തന്നോട് അവൻ എത്രത്തോളം സ്നേഹമുണ്ടാകും എന്ന് അളക്കുവാൻ വേണ്ടി നടുവിൽ ഒരു വൃക്ഷവും സ്ഥാപിച്ചു. അതാണ് സത്യം. ഒന്ന് ഓർത്തുക, നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെയും തിരിച്ച് സ്നേഹിക്കണം ഇല്ലേ. ഉറപ്പായും അല്ലേ, നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ വളരെ കാര്യമായി സ്നേഹിക്കണം. അവരൊരു പക്ഷെ പറയുന്ന ചില ചെറിയ വാക്കുകൾ പോലും നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ അവരെ വല്ലാതെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ അവർ നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തിരിച്ച് സ്നേഹിക്കണമെന്നും നമ്മൾ കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് കേൾക്കുന്ന വാക്കുകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ അത് പുറത്തു വരും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം അവർ നമ്മളെ തിരുത്താൻ വേണ്ടിയാണ് ചിലപ്പോൾ എങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അത് തിരിച്ചു വരികയും ചെയ്യും. അവരെ നമ്മൾ വീണ്ടും പൂർവാധിക ശക്തിയായി സ്നേഹിക്കുകയും ചെയ്യും. പ്രിയ കൂട്ടുകാരെ, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഹൃദയമാണ് ദൈവം മനുഷ്യർക്ക് നൽകിയത്. എന്തുകൊണ്ടാന്ന് അറിയാമോ? ദൈവം സ്നേഹമായിരുന്നു. അപ്പൊ ഓർത്തോക്കെ, അപ്പൊ ദൈവത്തിന്റെ ഉള്ളിൽ നമ്മൾ അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, അത്
എത്രയോ മടങ്ങ് അധികമായിരിക്കും അല്ലേ. നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ നമുക്ക് ചുറ്റും നമ്മൾ ചെയ്തതൊക്കെ ദൈവവിചാരത്തോടു കൂടി ആവണമെന്ന് പറയാൻ കാര്യം എന്താ? അങ്ങനെ ആവുമ്പോൾ നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ അല്ലയോ എന്നൊക്കെ വേർതിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശ്രമം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പറുദീസയിൽ ദൈവം ഇത്രയധികം കാര്യങ്ങളൊക്കെയും ഒരുക്കി വെച്ചിട്ട് നടുവിൽ ഒരു മരം നട്ടിട്ട് അവനോട് പറയുകയാണ് നീ ഇത് തുടരുത് എന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞാളുകളെ കേൾക്കുന്ന ഒരു കഥ. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന് മനുഷ്യൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് അറിയണമായിരുന്നു. ദാഹം നമ്മൾ പറയാല്ലേ, സ്നേഹിക്കാനുള്ള ദാഹം, അത് ദൈവത്തിന് നമുക്ക് നമ്മൾ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നു എന്ന് കേൾക്കും അറിയുമ്പോൾ അവിടത്തേക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് ദൈവസ്നേഹമായതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി കൊതിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ പറുദീസയ്ക്ക് നടുവിലെ ആ വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. കഴിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞു, നമ്മളോട് മീൻസ് അതത്തോടും ഹവയോടും പറഞ്ഞു. പക്ഷേ സ്നേഹത്തോട് ഒട്ടി നിൽക്കാൻ അതത്തിനും ഹവയ്ക്കും കഴിഞ്ഞില്ല അല്ലേ. സ്നേഹത്തോട് ഒട്ടി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്, സ്നേഹത്തോട് വിശ്വസത പുലർത്താൻ കഴിയാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലേ കാണിക്കുള്ളൂ, അങ്ങനെയല്ലേ പെരുമാറാൻ ശ്രമിക്കുള്ളൂ ഇല്ലേ. നമ്മുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ എടാ നിനക്ക് ഈ ഡ്രസ് നന്നായിട്ട് ചെയ്യുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു പക്ഷെ ചിലപ്പോഴെങ്കിലും ആ ഒരു ഡ്രസ് കൂടി പോകാൻ ശ്രമിക്കും. എന്തുകൊണ്ടാ? അവർ പറഞ്ഞു ഇതെനിക്ക് നല്ലതാണ്. ഇതുപോലെ ദൈവത്തിനും കൊതി ഉണ്ടായിരുന്നു. എന്താണ്? നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട് എന്നെയും നീ അതുപോലെ തന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയണം. അപ്പൊ ആ ഒരു കൊതിയായിരുന്നു ആ ഒരു അരതിന് കാരണം, ചെയ്യരുത് എന്ന് പറയാൻ കാരണം അതായിരുന്നു. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അത് പൂർണ്ണമായും പാലിക്കാൻ പറ്റിയില്ല. എന്ത് സംഭവിച്ചു? അവനറിയാതെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. വളരെ ചെറുതെന്ന് നമ്മൾ വിലയിരുത്തുന്ന ഒരു പക്ഷെ നമ്മൾ കണക്ക് കൂട്ടാൻ സാധ്യതയുള്ള ഒന്നാണ്. ഒരു ആപ്പിള് കുറച്ച് കഴിച്ചു, അതെന്നേ ഉള്ളൂ തെറ്റ് എന്ന് നമ്മൾ പറയും. പക്ഷെ കൂട്ടുകാരെ, ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവർക്കിടയിൽ ചെറിയ തെറ്റുകൾ പോലും വളരെ വലിയ മുറിവുകളാണ്. ദൈവം മനുഷ്യനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, എത്ര അധികമായി സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു ആ ഒരു ചെറിയ ഇഷ്ടം. പക്ഷെ നമുക്ക് പാലിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് ദൈവത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോ സ്വാഭാവികമായിട്ടും പറുദീസയിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടു. പറുദീസയുടെ ആ ഒരു നിയമത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഈ മനുഷ്യൻ, ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അറിയണം, എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുവെന്ന് അറിയാൻ ദൈവം നൽകിയ ഒരു ചെറിയ നിയമം. ആ ചെറിയ നിയമം പോലും മനുഷ്യൻ തെറ്റിക്കുക. ഓക്കെ, അപ്പോ ഇത്രയധികം സ്നേഹം കുതിച്ച് ദൈവത്തോട് ഒരല്പം പോലും വിശ്വസ്തത കാണിക്കാൻ മനുഷ്യന് പറ്റാത്തത് കൊണ്ട് തന്നെ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നെ വളരെ കഷ്ടപ്പാടുന്ന ദിനങ്ങളായിരുന്നു അല്ലേ. എത്ര കഷ്ടപ്പെട്ടാണ് നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന നിയമം വെച്ചുകൊണ്ടാണ് അവനെ പുറത്താക്കുന്നത്. അപ്പൊ അത്രയധികം കഷ്ടപ്പെട്ടാണ് പിന്നെ മുന്നോട്ടുള്ള ജീവിതം. പിന്നെ നമ്മൾ കാണുന്നത് ആദ്യം സംഭവിച്ചത് സ്നേഹത്തെ നിഷേധിക്കലാണെങ്കിൽ രണ്ടാമത് സംഭവിച്ചത് സൃഷ്ടിയെ തന്നെ നിഷേധിക്കലാണ്. എന്തായിരുന്നു രണ്ടാമത്തെ സംഭവം? കായനും അബേലും തമ്മിൽ നടന്ന ആ ഒരു ബലിയർപ്പണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടത് ഒരു മത്സരം പോലെ കായൻ കണക്കാക്കിയ ബലിയർപ്പണം. അവിടെ എന്ത് സംഭവിച്ചു? കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല, ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു. ആ ഒരു കാരണം കൊണ്ട് സ്വന്തം സഹോദരനാണെന്നുള്ള പരിഗണന നൽകാതെ കായൻ ആബേലിനെ വധിച്ചു. പ്രിയ കൂട്ടുകാരെ, ജീവനെതിരെ ആണ് അവിടെ കായൻ പ്രവർത്തിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കിയ 6 ദിവസം കൊണ്ട് തനിക്ക് തന്നെ സൃഷ്ടിക്ക് ആവശ്യമുള്ളതൊക്കെയും ഒരുക്കി 6-ാമത്തെ ദിവസം അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരുതൽ അതിന്റെ ഒരു അല്പം പോലും കാണിക്കാൻ കായനെ കൊണ്ട് സാധിച്ചില്ല. കായനെ സംബന്ധിച്ചിടത്തോളം തനിക്കൊപ്പം നിൽക്കുന്ന തന്നെക്കാൾ ഉയരുന്നു എന്നൊരു ഭയം മാത്രം. അപ്പൊ സ്വാർത്ഥത അവിടെ കലർന്നപ്പോ ദൈവം ഏറ്റവും പ്രധാനമായി കണക്കാക്കിയ ജീവനെ സൂക്ഷിക്കാൻ കായന് കഴിയാതെ. ദൈവം ഏറ്റവും പ്രധാനത്തോടു കൂടി സൃഷ്ടിച്ച ജീവന് കാവൽക്കാരനാവാൻ കായന് കഴിയാതെ. എന്തിനാണ് ഇത്രയധികം വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവവും മനുഷ്യന്റെയും ചിന്തകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ അപ്പൊ നമ്മൾ ഈ പറുദീസയിൽ നടന്ന സംഭവത്തിലും ഒരുപക്ഷെ ദൈവത്തിനെയും മനുഷ്യനെ നശിപ്പിച്ചു കളയാം. രണ്ടെണ്ണത്തെ കൊന്നാ പോരെ അല്ലേ? രണ്ടെണ്ണത്തെ നശിപ്പിച്ചാൽ പോരെ? എത്ര കഷ്ടപ്പെട്ടാണ് അവൻ ഈ 6 ദിനം കൊണ്ട്
എല്ലാം സൃഷ്ടിച്ച് മനുഷ്യനെയും സൃഷ്ടിച്ച് നിർത്തിയിട്ട് അവൻ തിരിഞ്ഞു ഒത്തുമ്പോൾ ഇനി ഇങ്ങനെ ഒരു സൃഷ്ടി വേണ്ട എന്നല്ല ദൈവം തീരുമാനിച്ചത്. പകരം നീ അധ്വാനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ് പുറത്താക്കുകയാണ്. നശിച്ചു പോകുക എന്നല്ല പറഞ്ഞത്, നീ അധ്വാനിച്ച് നിന്റെ നെറ്റിയിലെ വീർപ്പ് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അത് ദൈവത്തിന്റെ ചിന്തയാണ്. ഇപ്പൊ കഷ്ടതകൾക്ക് നടുവിലും ജീവൻ നിലനിർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ ഉള്ളിൽ അവന്റെ സൃഷ്ടിയോടുള്ള സ്നേഹം അത്ര അധികമായി. പക്ഷേ കായേന്റെ ചിന്ത എന്തായിപ്പോയി? കായേന്റെ ചിന്തയിൽ ജീവനേക്കാൾ പ്രധാനം അവൻ അവന്റെ സ്ഥാനങ്ങൾക്ക് നൽകി. അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവികമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ജീവന് ചേരുന്ന രീതിയിൽ ചിന്തിക്കുക, ജീവനെ സംരക്ഷിക്കുന്ന തരത്തിൽ പെരുമാറുക എന്നുള്ളതാണെങ്കിൽ മാനുഷികമായ അല്ലെങ്കിൽ ദൈവത്തിന് ചേരാത്ത ചിന്ത എന്താണ്? ജീവനെതിരായി ചിന്തിക്കുക എന്നുള്ളത്. ആശയം മനസ്സിലാകുന്ന വിചാരിക്കും. ജീവൻ നൽകിയ ജീവന്റെ ദാതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ജീവന് നിലനിന്ന് പോകുവാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഒരുക്കിയാണ് ദൈവം ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് അയക്കുന്നത്. പക്ഷേ കായേന് അത് പാലിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പൊ ആ കായേനോട് ദൈവം എങ്ങനെയാണ് പെരുമാറിയത്? ഒരു അനുസരണക്കേടിനെ പുറത്താക്കൽ മാത്രമായിരുന്നു ശിക്ഷയെങ്കിൽ കായേനെ ദൈവം ശപിക്കുകയാണ് അല്ലേ. പക്ഷേ ആ ശപിക്കപ്പെട്ട കായേന്റെ മേലും ദൈവം ഒരു അടയാളം വധിക്കുന്നു. എന്തുകൊണ്ടാണ് അടയാളം? കായേൻ എന്തായാലും വധിക്കപ്പെടും, പക്ഷേ അവനെ വധിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. അപ്പോ ഒരു ജീവൻ തന്റെ താൻ സൃഷ്ടിച്ച ജീവനെ നശിപ്പിച്ചവനോട് പോലും ദൈവം കാവൽക്കാരൻ എന്ന രൂപത്തിൽ ഒപ്പം ഉണ്ടാകുന്ന ഒരു ചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. ആബേലിനെ കൊന്നവനായ കായേനോട് ദൈവത്തിന് വേണമെങ്കിൽ അതേപോലെ സ്റ്റാൻഡ് എടുക്കാൻ വേണം. അങ്ങനെയല്ല, ദൈവികമായ ചിന്ത എന്ന് പറയുന്നത് കായേൻ ആബേലിനെ കൊന്നുവെങ്കിലും അവന്റെ ജീവൻ, കൊലപാതകിയായ കായേന്റെ ജീവന് പോലും ദൈവം കാവൽക്കാരനായി മാറും. പ്രിയ കൂട്ടുകാരെ, ജീവന് ദൈവം എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. ജീവന് ദൈവം എത്രത്തോളം പ്രാധാന്യം, ഞാനും നിങ്ങളും എത്രത്തോളം പ്രാധാന്യം നൽകുന്നു? പലപ്പോഴും നിരാശയായിട്ട് വരുമ്പോൾ നമ്മൾ ഇതെന്താണ് ഇങ്ങനത്തെ ഒരു ജീവിതം എന്നൊക്കെ ചിന്തിച്ചു പോയ നിമിഷങ്ങളുണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലോ നിങ്ങളുടെ പാരൻസിന്റെ ഇടയിലോ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചു പോകുന്ന മനുഷ്യരുടെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ അവരോട് പറയണം അങ്ങനെ ചിന്തിക്കരുത്. കാരണം എന്താണ്? നിന്നെയും എന്നെയും ഒക്കെ അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സാഹചര്യങ്ങൾ ഉറപ്പായും മാറും അല്ലേ. എനിക്കും നിനക്കും നിലനിൽക്കാൻ ആവശ്യമുള്ളതൊക്കെ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് എന്നെ സൃഷ്ടിച്ച ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷങ്ങൾ മാറ്റേണ്ടത് അല്പസമയം മതിയെന്ന് പറഞ്ഞ് അവരെ പ്രത്യാശയിലേക്ക്, പോസിറ്റീവായ ചിന്തയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഓക്കെ അല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി നമുക്ക് ചുറ്റും ആരോ നിരാശയിൽ നിൽക്കാൻ പാടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ജീവന്റെ കാവൽക്കാരനാവുന്ന തരത്തിൽ പെരുമാറുവാൻ, ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എപ്പോഴും അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തണമേ. എന്നെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തിരുക്കുമാരനോട് മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.